നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്എഫ്ഐയും എഐഎസ്എഫും തമ്മിലുള്ള ആ സംഘർഷമൊക്കെ ഇവിടെ വാർത്തയായതാണ്. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അക്കൂട്ടത്തിൽ ആ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന എഐഎസ്എഫിൻ്റെ നേതാവ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവരുടെ മാറിടത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് അവർ പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. അവരെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പ്രതികളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ആർഷോ എന്ന ഒരുവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രത്യേകതകളൊക്കെ ഒത്തിരിയുള്ള, അതായത് ആ പാർട്ടിയുടെ നേതാവായിട്ട് ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ആർഷോ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 32ഓളം കേസുകൾ ഈ മഹാന്റെ ക്രെഡിറ്റിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ പാലക്കാടുള്ള ഒരു പോക്സോ കേസിൽ വരെ പ്രതിയായിരുന്നു ഈ ആർഷോ എന്ന വ്യക്തി എന്നാണ് പറയുന്നത്. ഒടുവിൽ അത് ഈ മൂത്ത അന്തങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ കേസ് എങ്ങനെയൊക്കെയോ ഒതുക്കി. ഇനി ഈ വ്യക്തി ആരുടെ വലങ്കയ്യാണ് എന്നറിയണ്ടേ. കളമശ്ശേരിയിൽ വളരെ കുപ്രസത്തിനും സുപ്രസത്തിനും ഒക്കെ ആയിട്ടുള്ള ഒരു പാർട്ടിക്കാരനുണ്ട്. അവിടുത്തെ കളമശ്ശേരിയിലെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിരുന്ന സക്കീർ ഹുസ്സൈൻ. ഈ സക്കീർ ഹുസൈൻ്റെ വലങ്കയ്യാണ് ഈ ആർഷോ എന്ന് പറഞ്ഞ SFI ജില്ലാ സെക്രട്ടറി. ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഒരു പേരിനാണ്. അവിടുന്ന് അവർ ഇവൻ്റെ സ്വഭാവത്തിൻ്റെ മേന്മ കൊണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുകയുണ്ടായില്ല. എന്നിട്ടും ഈ വ്യക്തിക്ക് മഹാരാജാസ് കോളേജിൽ അവിടെ ഒരു പ്രത്യേക കോഴ്സിന് അഡ്മിഷനും കിട്ടുകയൊക്കെ ചെയ്തു. അവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അതാണല്ലോ ഈ ഒരു SFIയുടെയും CPMൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമുക്കറിയാവുന്ന പോലെ തന്നെ ശിവരഞ്ജിത്ത്, നിസാം എന്നൊക്കെ പറഞ്ഞ കവലച്ചട്ടമീ തെരുവ് ഗുണ്ടകളൊക്കെ ആയിട്ട് നടന്ന, പാർട്ടി ഗുണ്ടയൊക്കെ ആയിട്ട് നടന്ന ആ രണ്ടെണ്ണത്തിനാണ് പോലീസ് PSCയുടെ പോലീസ് ടെസ്റ്റിൽ 1ാം റാങ്കും 5ാം റാങ്കും ഒക്കെ കിട്ടിയത്. നമ്മൾ അതിൻ്റെ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊന്നും ഈ പഠിത്തത്തിലെ മിടുക്കോ അല്ലെങ്കിൽ അക്കാദമിക്കലായിട്ടുള്ള ആ കഴിവോ ഒന്നും അല്ല ഇവർക്ക് മാനദണ്ഡം എന്ന് ഈ ഒരൊറ്റ കേസ് കൊണ്ട് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്ന ആർഷോ എന്ന ഈ വിദ്യാർത്ഥിക്ക് 32 കേസുകൾ ഉണ്ട് എന്ന് തന്നെയായിരിക്കും അവനുള്ള അവർ കാണുന്ന ഏറ്റവും വലിയ യോഗ്യത. ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ നിയമസഭയിൽ ഇരിക്കേണ്ട ഒരു മഹത് വ്യക്തിത്വം തന്നെയാവാം ഈ ആർഷോ എന്ന് പറഞ്ഞ മൻ. ഈ ആർഷോ എന്ന് പറഞ്ഞ വ്യക്തിക്കും പിന്നെ ഒരു അമലിനുമൊക്കെ എതിരാണ് ഈ സഖാത്തി പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആ കേസ് തിരിച്ച് 7 AISFകാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഇനി ഏറ്റവും വളരെ രസകരമായിട്ടുള്ള കാര്യം, SFI ഇവിടെ എന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അവരുടെ തന്നെ അനിയനായിട്ടുള്ള AISFനെ കളയാക്കി പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് SFI മറ്റൊരിടത്തും ഇല്ല, JNUലും അതേപോലുള്ള സ്ഥലങ്ങളിൽ AISFാണ് ഏറ്റവും വലിയ ശക്തിയെന്നും ഏറ്റവും വലിയ സംഘടനയെന്നും ഞങ്ങളുടെ കീഴിൽ ഞങ്ങളുടെ ഒരു ചെറിയ കുഞ്ഞനിഞ്ഞിനെ പോലെ നിൽക്കുകയാണ് SFIക്ക് അവിടുത്തെ റോളും എന്നാണ് അവർ പറയുന്നത്. കനയ്യകുമാറിനെ പോലെയുള്ളവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ ഡയലോഗ് അടിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കനയ്യകുമാർ ഇന്ത്യ മുഴുവൻ അവർ ആഘോഷിച്ച് കൊണ്ടു നടന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള അന്തങ്ങൾ വിചാരിച്ചിരുന്നത് കനയ്യകുമാർ SFIക്കാരനാണ് എന്നാണ്. എന്നാൽ അദ്ദേഹം AISFകാരനാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിലിരിപ്പുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ SFI പറയുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ വലിയവർ, നിങ്ങളൊന്നുമില്ല, ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ പാടില്ല, ഞങ്ങൾ എതിരാളിയില്ലാതെ ജയിച്ചു പോവും, നിങ്ങളങ്ങനെ മത്സരിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ AISF തിരിച്ചു പറയുന്നത് നിങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടം വിട്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഈ പാർട്ടിയെ അല്ലാത്ത മറ്റുള്ളവർ പറയുന്നത് ഇപ്പം നീ SFI കൂടിയാലും ശരി, AISF കൂടിയാലും ശരി, ഇനി നിങ്ങളുടെ മൂത്ത പുള്ളിയായ CPM കൂടിയാലും ശരി, നിങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഈ ബാളയാർ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ മതി നിങ്ങളുടെ കൂടി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സത്യം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിനും അറിയാം. പക്ഷേ ഈ പൊട്ടക്കടത്തി കിടക്കുന്ന ഈ തവളകൾക്ക് മാത്രം ഈ സംഗതി ഇതുവരെ കത്തിയിട്ടില്ല. അതങ്ങനെയാണല്ലോ. ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരാൻ കുറേ കാലം പിടിക്കും. എന്തായാലും നല്ല രസമുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഗ്യാലറി ഒരു പോപ്കോണൊക്കെ ആയിട്ട് ഗ്യാലറി ഇരുന്നുകൊണ്ട് ഈ കളി കണ്ടാൽ മതി. ഈ ചേട്ടനെ അതിനോട് തമ്മി തല്ലി അങ്ങ് പണ്ടാര ഇറങ്ങട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ കേസിൽ. പിന്നെ ഈ ആർഷോ എന്ന വ്യക്തിയുടെ യോഗ്യതകൾ എന്താണ് എന്നാണ് പറയാൻ ശ്രമിച്ചത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടും ആ പാർട്ടിയിൽ ഇരിക്കാനുള്ള, നാളെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭാവിയിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ആൾ തന്നെയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ആർഷോ എന്ന വിദ്യാർത്ഥി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.